സുമേഷ്, ഇപ്പോൾ റിജിൽ തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ ഇത് ഏതാണ്ട് വളരെ സ്വാഭാവികമായി സംഭവിച്ചു എന്ന മട്ടിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ ട്വിസ്റ്റിന് പിന്നിലെ കാരണങ്ങൾ എന്താണ്? ഈ നിലയിൽ ഫൈനൽ റൗണ്ടിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് സിറ്റിംഗ് എം പിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യേണ്ടി വന്നു, ഷാഫിയെ വടകരയിലേക്ക് എത്തിക്കേണ്ടി വന്നു? എന്താണ് അതിൽ സംഭവിക്കുന്ന ഈ ട്വിസ്റ്റിന് പിന്നിലെ രാഷ്ട്രീയം എൽ ഡി എഫ് കാണുന്നത്? അതിൽ ബഹുമാനായ റിജിൽ പറഞ്ഞ പോലല്ല, ഇത് കനകലു പത്മജ എഫക്റ്റാണ്. ഈ അവസാന നിമിഷം ട്വിസ്റ്റിലേക്ക് പോയത്, യു ഡി എഫിൽ ഒട്ടും ആത്മവിശ്വാസമില്ല. അവർ ഈ തിരഞ്ഞെടുപ്പിനെ വലിയ ഭയപ്പാടോട് കൂടിയിട്ടാണ് കാണുന്നത്. വലിയ പരാജയം യു ഡി എഫ് ഈ തിരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. 5 വർഷക്കാലം മുന്നേ നടന്ന ഇലക്ഷനിലുണ്ടായ സവിശേഷ സാഹചര്യത്തിൽ യു ഡി എഫിന് 18 എം പിമാരുണ്ടായി. പക്ഷേ കനകല് റിപ്പോർട്ട് തന്നെ എം പിമാരെ കുറേ ആളെ മാറ്റണം എന്നതായിരുന്നു. പത്മജ ബി ജെ പിയിലേക്ക് പോയതോടുകൂടി ഒരു വലിയ തിരിച്ചടിയായി മാറി. സിറ്റിംഗ് എം പിമാർ മത്സരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ട്വിസ്റ്റ് വന്നിരിക്കുന്നത്. കോൺഗ്രസ് വിശേഷിച്ച് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ പരാജയം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അറേഞ്ച്മെൻ്റ് എന്ന് വേണം നമ്മൾ കാണാൻ. യു ഡി എഫിൻ്റെ ആത്മവിശ്വാസമില്ലായ്മ എന്ന നിലയിലാണ് കാണുന്നത് എന്നാണോ? യു ഡി എഫിന് ഒട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആത്മവിശ്വാസമില്ലായ്മ ഉണ്ട്. ടി എൻ പ്രതാപൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് എനിക്ക് തോന്നിയത് രക്ഷപ്പെട്ടു എന്നുള്ള ഒരു മാനസികാവസ്ഥയാണുള്ളത്. അവിടെ എൻ ഡി എ ഒന്നും ജയിക്കാൻ പോകുന്നില്ല. അവിടെ സുനിൽകുമാർ 1 ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കാവുന്ന സാഹചര്യമാണ് തൃശ്ശൂർ വരാൻ പോകുന്നത്. അല്ല, അതിനിടെ ഞാൻ കെ സുധാകരനും കണ്ണൂരിൽ നിന്നും കൂടി ചോദിച്ചായിരുന്നു. കണ്ണൂരിൽ ഒരു സ്ഥലജല വിഭ്രാന്തി യു ഡി എഫിനുണ്ട്. കാര്യം ബഹുമാനപ്പെട്ട എം പിക്ക് വീണ്ടും മത്സരിക്കാനുള്ള ഒട്ടും ആത്മവിശ്വാസമില്ല. കണ്ണൂരിൽ യു ഡി എഫിന് ഇത്തവണ അതീവ ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങാൻ വേണ്ടി പോകുന്നത്.